ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ബാങ്കോക്ക് സെൻട്രൽ വേൾഡിലാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ബിഗ്ഗസ്റ്റ് മോട്ടോർ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതൊക്കെ ഇവൻ്റ് അറ്റൻഡ് ചെയ്യാമെന്ന വണ്ടികളാണ്. ഇതെല്ലാം നമ്മുടെ റോയൽ എൻഫീൽഡ് ഇതൊക്കെ കിടക്കുന്നത്. റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ ഉണ്ട്, ട്രയംഫ് ഉണ്ട്, എല്ലാ വണ്ടികളും എല്ലാ മോഡലും വരുന്നുണ്ട്. ഇതിപ്പോൾ മൂന്ന് ദിവസത്തെ ഇവൻ്റ് ആണ്. ഇതിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ മോട്ടോർ ഷോൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അതായത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂം വണ്ടികളുടെ, അതായത് എക്സ്പോ ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതായത് യമഹ ഹോണ്ട അങ്ങനെ ഒരുപാട് കമ്പനികളുടെ എക്സ്പോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് സൗത്ത് ഏഷ്യനിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോട്ടോർ ഷോ, അതായത് മോഡിഫൈഡ് മോട്ടോർ സൈക്കിളിൻ്റെ മോട്ടോർ ഷോ ആണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഇതൊക്കെ കണ്ടില്ല. അപ്പോൾ ഇതെന്നെല്ലാം പറഞ്ഞത് വേറെ തന്നെ എഞ്ചിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വണ്ടി ഫുള്ളും മോഡിഫൈഡ് ആണ്. ഓൾമോസ്റ്റ് ഒരു 50-ൽ പരം ക്ലബ്ബുകൾ ഈ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവൻ്റ് എന്ന് പറഞ്ഞ ഒരു മത്സരമാണിത്. അതായത് ഇപ്പോൾ 4-ാമത്തെ വർഷമാണ് ഇത് ബാങ്കോക്കിൽ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം കൊറോണ കാരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷമാണ് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആയത്. അപ്പം അതിനു മുമ്പ് ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇവൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50-ഓളം ക്ലബ്ബുകൾ, 50-ൽ കൂടുതൽ ക്ലബ്ബുകൾ ഈ ഒരു ഇവൻറ്റിന് പങ്കെടുക്കും. അപ്പോൾ അവരൊക്കെ മോഡിഫൈ ചെയ്ത വണ്ടികൾ ഇവിടെ വന്നിട്ട് ഡിസ്പ്ലേ വെക്കും. അപ്പോൾ ഈ ഒരു 3 ദിവസമാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുക. അത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് ഈ ഇവൻറ്റിൽ ആരാണ് വിന്നർ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുക. എന്താ പറയുക, റോഡ് പ്രസൻസ് അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും വിന്നറെ പ്രഖ്യാപിക്കുക. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്, കുറേ വണ്ടികൾ അകത്തുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ കാണാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ വണ്ടിയെല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, അതായത് ടോട്ടലി ഡിഫറെൻ്റാണ്. നിങ്ങൾക്കൊരു വണ്ടി ആദ്യം കാണിച്ചു തരാം. അതായത് യമഹ SR 400. ഇപ്പം ഇത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ്, ഒരു ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ വണ്ടിക്ക് ഓരോ നെയിം പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ അതായത് വണ്ടിക്ക് ഓണർ കൊടുത്തേക്കുന്ന പേര്, ബൈക്ക് ഓണർ പേര്, ഏത് ബ്രാൻഡാണ്, ഏതാ മോഡൽ, ഡിസ്പ്ലേസ്മെൻ്റ് വർഷം. അപ്പം അതിൻ്റെ ഫുള്ളി മോഡിഫൈഡ് ആണ്. ഇത് നമ്മളൊരു ചോപ്പർ ടൈപ്പ് അങ്ങനെ മോഡിഫൈഡായിട്ടുള്ള, ഈ ഒരു ഫുള്ള് ചോപ്പർ ടൈപ്പ് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളാണ് ഫുള്ളുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ വണ്ടികളാണ്. ഇത് ഏറ്റവും പഴയതാന്ന് തോന്നുന്നു, കാരണം യമഹ SR 400 1967 മോഡലാണ്. ഇപ്പോൾ ഒന്ന് വണ്ടി നോക്കിയിട്ട് നിങ്ങൾ, ഇതൊക്കെ കമ്പനി ഇങ്ങനെയല്ല ഇറക്കുന്നത്, ഇത് മൊത്തത്തിൽ മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വണ്ടികളുടെ ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ യമഹ ഇതെല്ലാം SR 400 തന്നെയാണ്, 1992 മോഡലാണിത്. അപ്പോൾ അതിൻ്റെ വണ്ടീൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിക്കും ഇതേപോലെ നെയിം പ്ലേറ്റ് ഉണ്ടാവും. ഇതുണ്ടല്ലേ, യമഹ SR 400 2000 മോഡലാണ്, പക്ഷേ അത് ഫുള്ളി മോഡിഫൈഡ്. SR 400 എന്ന് പറയുന്ന വണ്ടി ഈ എന്താ പറയുക, നോർമൽ ഒരു ചെറിയൊരു ബൈക്കായിട്ടാണ് വരുന്നത്. ഈ അതിൻ്റെ എൻജിൻ മാത്രമേ ഉള്ളൂ, ഫുള്ള് ചേസും എല്ലാം മാറിയിട്ടുണ്ട് വണ്ടീൻ്റെ. ഇതും SR 400 തന്നെയാണ്, ഇതൊക്കെ SR 400 തന്നെയാണ്, ഫുള്ളും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം SR 400. കുറച്ച് വെറൈറ്റി ആയിട്ട് SR 400 ഇപ്പം ഈ ഒരു വണ്ടി ഉണ്ടല്ലേ, ഇത് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ചോപ്പർ SR 400 യമഹൻ്റെ SR 400 ചോപ്പർ ടൈപ്പിലാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇത് അഡ്വഞ്ചർ ടൈപ്പിലാണ് ഇവർ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ഈ മൊത്തം വണ്ടികളും വർക്ക് ചെയ്തേക്കുന്നത് SR എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് വന്നേക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും വെസ്പയുടെ പഴയ മോഡലാണ്, 1965 മോഡൽ വെസ്പയാണിത്. ടോട്ടലി ഫുള്ള് നല്ല അടിപൊളിയായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോണ്ടയുടെ Monkey 125 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങുന്നില്ല, ഭയങ്കര ചെറിയൊരു ബൈക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ വണ്ടിയായിരിക്കും. അപ്പം ഇപ്പോൾ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുട്ട് വരെ ഈ വണ്ടി ഉള്ളൂ. അതായത് എന്നെപ്പോലെ ഹൈറ്റുള്ള ആൾക്കാർക്കൊന്നും ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതായത് അത്രയും ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടിയാണിത്. അതിനെ ഫുള്ളി ടോട്ടല് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ചെയ്തേക്കുന്നത് സിറ്റി ബൈക്ക് മോട്ടോർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് ചെയ്തേക്കുന്നത്. അവർ മെയിൻലി ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ ബൈക്കുകളാണ്. അതിപ്പോൾ ഹോണ്ടയുടെ Monkey 125 ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, 2, 3. പിന്നെ ഹോണ്ടയുടെ ഇപ്പോൾ പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. CT 125 എന്നിട്ട് കുറച്ച് അഡ്വഞ്ചർ ടൈപ്പാണ്. പക്ഷേ ഇത് അവർ മോഡിഫൈ ചെയ്താണ്, ഈ വണ്ടിയുടെ ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇത്ര ഹൈറ്റ് വരുന്നില്ല വണ്ടി, കുറച്ചുകൂടി ലോ ആണ്. അപ്പോൾ ഇത് ടോട്ടലി അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും Monkey 125 കുറച്ചും കൂടി
വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഹോണ്ടയുടെ ഗോൾഡ് വിംഗിനെ മിനിയേച്ചർ ആക്കിയ പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടിയൊക്കെല്ലാം ഓടിക്കാൻ അത്ര സൈസേ ഉള്ളൂ വണ്ടി. ഇവിടുത്തെ ആൾക്കാർക്ക് പക്ഷേ ഈ ഒരു വണ്ടി ഭയങ്കര കാര്യമാണ്, മങ്കി 125 എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതാണ്ടോ മങ്കി 125 cc 2022 മോഡലാണ്. ഒരു മിനിയേച്ചർ ഗോൾഡ് വിംഗ് പോലെ ആക്കിയിട്ടുണ്ട് വണ്ടി. നമുക്ക് കാണാൻ പറ്റും, എന്ത് രസമല്ലേ. നമ്മൾ കാണുമ്പോൾ ചെറിയ പെട്ടെന്നൊരു ഒരു ഗോൾഡ് വിംഗ്, ഒരു ചെറിയ ഗോൾഡ് വിംഗ് ഉണ്ട്. ഇതും അങ്ങനെ തന്നെ നമ്മുടെ മങ്കി 125 തന്നെയാണ്. മങ്കി 125 തന്നെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് 2021 മോഡല് മങ്കി 125 അത്. ഈ അടുത്ത ക്ലബിൻ്റെ പേര് ചോപ്പർ മോട്ടോർ സൈക്കിൾ സ്പെസിഫിക്കേഷൻസ്. ചെയ്തേക്കുന്ന അധികം എനിക്കൊന്നും ഹാർലി ഡേവിഡ്സിൻ്റെ വണ്ടികളാണെന്ന് തോന്നിയതല്ലോ. ഇത് ഹാർലി ഡേവിഡ്സനാണ്, ഫാറ്റ് ബോയ്. 1996 മോഡലാണിത്. ടോട്ടലി മോഡിഫൈഡ് ഉണ്ട്. അതുപോലെ ഇതും അങ്ങനെ തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ 750 750 1942 മോഡലാണ്. ഇപ്പോൾ ഗിയർ നോബൊക്കെ കണ്ടില്ലേ, എന്താല്ലേ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന. നമ്മൾ അവരെ എന്താ പറയുക, സമ്മതിച്ചു കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടീനെ. ഇതും ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്, 2019 മോഡലാണ്. 1340 cc ആണ് ഈ വണ്ടി. ഫുള്ളി മോഡിഫൈഡ് ആണ്. ഇത് ഹാർലി ഡേവിഡ്സൻ്റെ ഇവോ മോഡല്. ഇത് 1997 മോഡലാണ്. അടുത്താണ് ഇതാണ്. ഇത് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഓണറെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം 1951 മോഡലാണ്, 500 cc BMW R51 എന്ന് പറഞ്ഞ മോഡലാണിത്. വണ്ടി നോക്കിയട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ റണ്ണിങ് കണ്ടീഷൻ വണ്ടികളാണ്, എല്ലാം റോഡ് റണ്ണിങ് കണ്ടീഷനാണ്, ഒന്നും പ്രശ്നമില്ല. അതായത് അത്രക്കും വെൽ മെയിൻറ്റെയിൻഡ് വണ്ടികളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി നോക്കിയിട്ട് BMW 1951 മോഡലാണ്. എന്താ പറയുക, അത് എന്ത് പെർഫെക്ഷനിലാണ് അവരിവിടെ വെച്ചേക്കെ നോക്കിയട്ടെ. ഇതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ ഷോവൽ ഹെഡ് 1340 cc 1979 മോഡലാണിത്. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് വന്നേക്കുന്നത് കഫേ റേസർ മോട്ടോർ സൈക്കിൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലബിൻ്റെ മോഡിഫൈ ചെയ്ത വണ്ടികൾ കാണാനാണ്. ഇപ്പോൾ ഇവിടെ കൂടുതൽ അവർ ചെയ്തേക്കുന്നത് ഡുക്കാറ്റി, യമഹ അങ്ങനത്തെ എല്ലാ വണ്ടിയും മിക്സഡ് ചെയ്തിട്ടുണ്ട്. 2018 മോഡല് റോയൽ എൻഫീൽഡ് GT ആയത്, ഫുള്ളി മോഡിഫൈഡ് ആണ്, കസ്റ്റം. അതായത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വണ്ടി ഉണ്ടല്ലേ. ഇത് നമ്മൾ വിചാരിക്കും എന്തോ വലിയൊരു സൂപ്പർ ബൈക്കാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് MT03 ആണ്. റേസ് സ്പെക് കയറ്റിയിട്ടുള്ള വണ്ടിയാണ്, ഫുള്ളി കാണാൻ പറ്റും. വലിയ ടയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കാനാം എന്ന് പറഞ്ഞൊരു മോഡലാണ്, ഫുൾ കസ്റ്റംഡ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു വണ്ടി ഒരുപാട് ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ റോഡിലൊക്കെ പോകുന്നേ കണ്ടുള്ളൂ, ഇതുവരെ നേരിട്ട് കണ്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കാറിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറാണിത്. അപ്പം ഞാനിപ്പോൾ മോളിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് മോഡ് ക്ലബ്ബുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് കുറച്ച് ക്ലബ്ബുകൾ ഉണ്ട്. ഈ മോളിൻ്റെ അകത്താണ് കൂടുതലും ക്ലബ്ബുകൾ ഓരോ സ്റ്റോളായിട്ട് വെച്ചിട്ടുള്ളത്. ക്ലബ്ബുകൾ മാത്രമല്ലാണ്ട് നമ്മുടെ ഈ ബ്രാൻഡുകളുണ്ടല്ലോ, ബ്രിഡ്ജ് സ്റ്റോണ്, പിരലി, അങ്ങനെ ഓരോ വണ്ടിയായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ബ്രാൻഡുകളും അവരുടെ എന്താ പറയുക പ്രൊഡക്ട്സ് ഇവിടെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ KTM, ബജാജ് ഒക്കെ KTM ഇവിടെ ഉണ്ട്. ഈ ഒരു എക്സ്പോൻ്റെ ഭാഗമായിട്ട് ഓരോ ബ്രാൻഡുകൾ, അതായത് യമഹ, സുസുക്കി, അതുപോലെ ടയർ കമ്പനികൾ, അവരൊക്കെ അവരുടെ ബ്രാൻഡുകൾ ഇതേപോലെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ വരും ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ട്സ് ഇവിടെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ല, ഇപ്പോൾ സ്മിത്ത്സ് കസ്റ്റം ബാങ്കോക്ക്, അപ്പോൾ അവരുടെ ഒരു സ്റ്റോളാണിത്. പിന്നെ അത് പോരാനായിട്ട് ഇവരുടെ കസ്റ്റം അസറീസ് പാർട്സ് എല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൊത്തം അവരുടെ അസറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ സ്മിത്ത്, ഇതെല്ലാം വീണ്ടും BMW ആണ്. ഇതൊക്കെ വളരെ പഴയ മോഡലുകളാണ്, ഇതെല്ലാം ഒന്നിലും തുടരരുത്, ഇരിക്കാനൊക്കെ പാടില്ല. നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള മോഡലാണ് ഇതെല്ലാം. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് KSpeed സ്റ്റോളാണ്. KSpeed സ്റ്റോള് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ബജാജിൻ്റെ ഒരു മോഡിഫൈഡ് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തൊരു ബൈക്ക് ചെയ്ത ക്ലബ്ബാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ ഇതിൽ താഴത്ത് ആഡ് ചെയ്യാം ആ ഫോട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ ബജാജ് ഡൊമിനോറിൻ്റെ ഒരു മോഡിഫൈ ചെയ്തൊരു വണ്ടിയുടെ ചെയ്തൊരു ക്ലബ്ബാണ് KSpeed. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരുടെ വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ വണ്ടികളാണിത്, ഹോണ്ടയുടെ വണ്ടിയാണിത്. ഇപ്പോൾ സ്റ്റോൾ ഓപ്പൺ ആയിട്ടില്ല, നമ്മളിപ്പം നേരത്തെ എത്തി, 11 ആയിട്ടേ ഉള്ളൂ. ഇതൊക്കെ അവർ ചെയ്ത വണ്ടികളാണ്. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഒരുപാട് പേര്, ഇതൊക്കെ ഒരുപാട് വൈറലായ വണ്ടികളാണ്, മോഡലാണ്, ഡയബ്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം KSpeed ചെയ്ത വണ്ടികളാണ്.
ഇതുണ്ടല്ലോ കെ സ്പീഡ് ബാങ്കോക്ക് തായ്ലാൻഡ്. ഒരുപാട് ഭയങ്കര നല്ല ഫേമസ് ഒരു ഷോപ്പാണ് ഇത്. മോഡിഫിക്കേഷൻ ചെയ്യുന്നൊരു ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ് കെ സ്പീഡ്. ഒരുപാട് കുറച്ച് എക്സ്പെൻസീവ് ആണ് അവരുടെ മോഡിഫിക്കേഷൻ, പക്ഷേ ഭയങ്കര ഒരു ലുക്കായിരിക്കും. നമുക്ക് ഒരു ഭയങ്കര റോഡ് പ്രസൻസ് വരും ഓരോ വണ്ടികൾ. ഞാൻ എന്തായാലും ഒരു വീഡിയോ അവരുടെ ആ ഒരു ക്ലബിനെ പറ്റി ഒരു വീഡിയോ എന്തായാലും ഞാൻ ഈ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. ഒരു ലീവ് കിട്ടിയാൽ എന്തായാലും ഞാൻ അവിടെ പോയിട്ട് അവരുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അവരെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. നമുക്ക് ഒരു ദിവസം നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഒരുപാട് സ്റ്റോളുകളൊക്കെ കണ്ടു. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്തൊക്കെയാണ് അതിൽ മോഡിഫൈ ചെയ്തതെന്നൊക്കെ നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റും. അപ്പം എന്താ പറയുക, നല്ലൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് എം ബി ഡിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉള്ളത്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ഇവിടെ ഗവൺമെൻറ് സപ്പോർട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം. ഒരുപാട് അങ്ങനെയല്ല, കുറേയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടാണ് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾക്കെല്ലാം. അപ്പം ഇതൊരു ആർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു ആർട്ടാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ട, അല്ലാണ്ട് അതിനെ തടുത്ത് നിർത്തല്ല വേണ്ടത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവൻറ്റിലെ വിന്നർ അവർ രാത്രിയെ പ്രഖ്യാപിക്കുള്ളൂ. അപ്പോൾ രാത്രി ഏകദേശം 9 മണി വരെയൊക്കെ ഈ ഇവൻറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, ബൈ.